മാർച്ച് തുടങ്ങി. ഇപ്പോൾ ഷാഫി പറമ്പിൽ സംസാരിക്കുന്നു, കേൾക്കാം. പതിനായിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റും ക്രിമിനലിനെ വീട് വളഞ്ഞു വെച്ച് അറസ്റ്റ് ചെയ്തതിന്റെ വാർത്തകൾ ഇന്ന് കണ്ടു. അതുപോലെ വേണോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന് ഒരു പൊതുപ്രവർത്തകനെ ഡേലൈറ്റിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഒരാളെ ഈ കണ്ടോൺമെന്റ് സ്റ്റേഷന്റെ പരിധിയിൽ തന്നെ കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി പലതവണ വന്നിട്ടുള്ള ഒരാള് നിങ്ങളുടെ ഡി ജി പിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസിന്റെ സംഘത്തിലുണ്ടായിരുന്ന ഒരാള് തിരുവനന്തപുരത്തും കൊല്ലത്തും പൊതുപരിപാടികളിൽ പങ്കെടുത്ത ഒരാള് 5:30 വീട് വളഞ്ഞു വെച്ച് വീട്ടുകാരെ ഭയപ്പെടുത്തി, പ്രായമായ അമ്മയെ ഭയപ്പെടുത്തി നിങ്ങൾ നടത്തിയ അറസ്റ്റ് നാടകത്തിന്റെ ഉദ്ദേശം ഒരു മെസ്സേജ് പ്രവർത്തകർക്ക് കൊടുക്കുക എന്നായിരിക്കണം. ഇപ്പോൾ ബിദിനം ദാസ് ചേരുന്നു വിവരങ്ങളുമായി. ബിദിൻ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചിന്റെ ഒരു സ്വഭാവം എന്താണ്? പോലീസ് എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്തൊരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്? രാഹുൽ മാർക്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ അടക്കമായ കാര്യങ്ങളിൽ നിയമപരമായി യൂത്ത് കോൺഗ്രസും കോൺഗ്രസും മുന്നോട്ട് പോകുന്നതിനൊപ്പം തന്നെ ഈ സമരം കൂടുതൽ വ്യാപിപ്പിക്കുക എന്നതാണ് ഇന്നലെ മുതൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ആ മാർച്ചിലാണ് ആ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ഷാഫി പറമ്പിൽ എം എൽ എ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപത്ത് നിന്നും ഈ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. വലിയ പോലീസ് സന്നാഹം സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ടായിരുന്നു. കാരണം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഇടം വരെ പല സ്ഥലങ്ങളിലായി പല തവണയായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ആ രീതിയിൽ ഇന്നും പ്രതിഷേധം ശക്തമായി മുന്നോട്ട് വരുമ്പോൾ അക്രമ സംഭവങ്ങളേക്കടക്കം നടക്കുമെന്നൊരു ആ സൂചനയാണ് ഇന്റലിജൻസും സിസ്റ്റുബാഞ്ചും അടക്കം പോലീസിനും നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടേറിയറ്റിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ആ മാർച്ച് അക്രമാസക്തമാകുന്ന തലത്തിലേക്കൊന്നും തന്നെ പോയിട്ടില്ല. പ്രതിഷേധക്കാർ ആ സമര ഗേറ്റിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് ഉദ്ഘാടനം അടക്കം നടത്തുന്ന കാര്യങ്ങളാണ് കാണാൻ കഴിയുക. ഒരുപക്ഷെ ഉദ്ഘാടനത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അക്രമാസക്തമാകുമോ എന്ന കാര്യത്തിൽ ആ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. ആ രീതിയിൽ സമരം വ്യാപിപ്പിക്കാനാണ് സംസ്ഥാന ഘടകം ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ശരി ബിദിൻ, സമാധാനപരമായി നിലവിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് യൂത്ത് കോൺഗ്രസിന്റേത് പുരോഗമിക്കുന്നു, ഉദ്ഘാടനം നടക്കുന്നു. ഷാഫി പറമ്പിൽ പ്രസംഗിക്കുന്നു.